വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയോമറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവഴി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, വേറെ ഒന്നുമില്ല, നമ്മുടെ മെയിനിലേക്ക് ഒരു കിടക്കാച്ച ഇവൻറ്റ് സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഇവൻറ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഏകദേശം എത്ര ഡയമണ്ട് ഉണ്ടെന്ന് നമുക്കിവിടെ കാണുന്ന ഈ ബണ്ടിൽ സംഭവമൊക്കെ എടുക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഇതുവഴി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്താണെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേഗം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഫ്രണ്ട്സ് എന്താണെന്ന് നമുക്ക് ഇവൻറ്റ് സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് നമ്മുടെ ഇവൻറ്റ് സംഭവമൊക്കെ ഓപ്പൺ ആക്കിയാലും നമുക്ക് ഇങ്ങനെയുള്ള ഇൻറ്റർഫേസ് ആയി കൂടെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കുകയാണ് നമ്മുടെ സ്പിന്നിങ് സംഭവമൊക്കെ വരുന്നുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്പിന്ന് ഫ്രീ ആണ്. പിന്നെ ഇവിടുത്തെ പ്രൈസ് പൂൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പൂൾ സംഭവമൊക്കെയാണ്. പിന്നെ നമ്മുടെ ബണ്ടിൽ ബണ്ടിലൊന്നും പറയാനില്ല, വേറെ ലെവൽ ബണ്ടിൽ സംഭവമൊക്കെയാണ്. നമുക്ക് എന്താണുള്ള സംഭവമൊക്കെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കിട്ടിയാലോ ലോട്ടറി അടിച്ചാലും. ഏകദേശം നമ്മുടെ 300 ഡയമണ്ട് ഉണ്ട്. ഫസ്റ്റ് സ്പിൻ നമ്മൾ ഏകദേശം ഫ്രീ കൊടുത്തു കഴിയുമ്പോൾ, ഫ്രീ കൊടുത്തു കഴിഞ്ഞാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടത്. ഏകദേശം നമുക്ക് ഒരു ഐറ്റം കിട്ടി, അതെടുക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 9 ഡയമണ്ട് വേണം. എന്താണ് നമുക്ക് ഏകദേശം 9 ഡയമണ്ട് എടുത്ത് ജസ്റ്റ് സ്പിൻ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ലൂട്ട് ബോക്സ് സംഭവമൊക്കെ ഏകദേശം ഒരു 9 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് ആ സാധനം എടുത്ത ഉടനെ തന്നെ അടുത്ത സ്പിന്ന് സംഭവം ഓട്ടോമാറ്റിക്കലേക്ക് വരുന്നുണ്ട്. ഏകദേശം അടുത്ത വന്നെന്ന് വെച്ചിട്ട് ഗൺഗ്രേറ്റ് ആണ്, ഏകദേശം ഒരു 19 ഡയമണ്ട് വരുന്നുണ്ട്. എന്താണ് നമുക്ക് അതുകൂടെ ഒന്ന് എടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് കൺഫേം കൊടുത്തു, അടുത്ത സ്പിൻ ഓട്ടോമാറ്റിക്കലി വരികയാണ്. എന്താണല്ലോ അടുത്ത സ്പിൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡയമണ്ട് ഓയിൽ വൗച്ചർ കിട്ടി, ഏകദേശം 39 ഡയമണ്ടിന്. പിന്നെ തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം എന്താണ് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് സംഭവമൊക്കെ ഉണ്ട്. ഏകദേശം 19 ഡയമണ്ട് സംഭവം കിടപ്പുണ്ട്. എന്താണ് നമുക്ക് ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കിട്ടേക്കുവാണ്. എന്താണ് നമ്മൾ അടുത്ത സ്പിൻ ചെയ്ത് ഏകദേശം 69 ഡയമണ്ട് കൊടുത്ത് നമ്മുടെ ഒരു ഗൺഗ്രേറ്റ് സംഭവമൊക്കെ എടുത്ത്. എന്താണെങ്കിലും 69 ഡയമണ്ടിന് ഈ ഗൺഗ്രേറ്റ് സംഭവമൊക്കെ വളർത്തണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ആ സ്പിന്ന് നമ്മൾ ചെയ്ത് നമുക്ക് ഒന്ന് കിട്ടിയെന്ന് വെച്ചാൽ സ്കേറ്റ് ബോർഡാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ 99 ഡയമണ്ടാണ് സ്പിൻ ചെയ്യാൻ വേണ്ടത്. നമുക്ക് അപ്പുറത്തെ ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 69 ഡയമണ്ട്. നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് യൂസ് ചെയ്ത് സ്പിൻ ചെയ്യാം. എന്താണ് നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ നമുക്കൊന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെപ്പൺ റോയലാണ്. അടുത്ത് സ്പിൻ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 199 ഡയമണ്ട്, അതായത് സാധാ സ്പിൻ ചെയ്യാനായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് യൂസ് ചെയ്യുകയാണ്, 129 ഡയമണ്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 35% ഓഫ് ഉണ്ട് ഏകദേശം നമ്മുടെ സ്പിന്നിന്. എന്താണെങ്കിലും എല്ലാ കൂട്ടുകാരും മാക്സിമം എൻ്റെ ഡിസ്കൗണ്ട് സംഭവമൊക്കെ യൂസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാൻ നോക്കുക. എന്താണെങ്കിലും ഞാൻ ആദ്യം ഡിസ്കൗണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്കധികം സ്പിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണെങ്കിലും ഫസ്റ്റ് തന്നെ ഡിസ്കൗണ്ട് യൂസ് ചെയ്യാൻ, ഏകദേശം ഫസ്റ്റ് വേണ്ട, ഏകദേശം രണ്ടാമത്തെ മൂന്നാമത്തെ സ്പിൻ തൊട്ട് ഡിസ്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെ നോക്കണേ ഈ ഇവൻറ്റിൻ്റെ പ്രൈസ് പൂൾ സംഭവമൊക്കെ ഏകദേശം മെയിൻ ബണ്ടിൽ ഒഴികെ ബാക്കിയെല്ലാം എല്ലാവരും ഇങ്ങനെ ഉള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഇവൻറ്റിലും സെയിം തന്നെ ഇവർ കൊണ്ടുവരുന്നത്. ഈ ബൈക്ക് പാക്ക് ആകട്ടെ, ഏകദേശം ലൂട്ട് ബോക്സ് ആകട്ടെ, സ്കേറ്റ് ബോർഡ് ആകട്ടെ, ഇതെല്ലാം നമുക്ക് എല്ലാ ഇവൻറ്റിലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലൂട്ട് ബോക്സ് സംഭവമൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും കോളനി ആക്കി. ഇവിടെ നോക്കുക, നമ്മുടെ ഇവൻറ്റ് നമ്മുടെ ഗെയിമിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 13-19 നമ്മുടെ ഗെയിമിൽ ഇവൻറ്റ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ സംഭവമൊക്കെ ഉണ്ട്. എടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എടുക്കാൻ നോക്കുക. പിന്നെ ഫ്രണ്ട്സ് ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം എൻ്റെ ഒരു വെസ്റ്റ് അക്കൗണ്ടാണ്. ഏകദേശം ഫ്രീ സ്പിന്നിങ് നമുക്ക് ആദ്യമായിട്ടാണ്, അതായത് ഇത്രയും നാളെ ഫ്രീ ഫയർ കളിച്ചതിൽ ആദ്യമായിട്ടാണ് ഫ്രീ സ്പിന്നിങ് നമുക്ക് ഒരു ഐറ്റം അടിക്കുന്നത്. ഏകദേശം മെയിൻ ഒരു പ്രൈസ് സംഭവമൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് അടിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ അടിച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ധനം ജസ്റ്റ് ഒരു ഫ്രീ സ്പിന്നിങ് ചെയ്തപ്പോൾ ഞാനോട് ജസ്റ്റ് ഒന്ന് അടങ്ങിപ്പോയി. എന്താണ് നമ്മുടെ ഗെയിമിൽ നമുക്ക് ഈ ഉടുപ്പിക്കേണ്ട സ്കിന്ന് സംഭവമൊക്കെ തോന്നുന്നു. എന്താണ് ലോബിയിൽ വേറെ ലെവലൊരു സ്കിന്ന് സംഭവമൊക്കെയാണ്. എന്താണല്ലോ മെയിൻ അക്കൗണ്ടിൽ എടുക്കാൻ പറ്റാണ്ട് പോയി, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്റ്റ് അക്കൗണ്ടിൽ എന്ന് തന്നല്ലോ കള്ള കരിയിന. എന്താണല്ലോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത്, റൂട്ടർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചങ്ങ കൊച്ചമാരിലേക്കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കാൻ നോക്കുക. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് എന്താണല്ലോ മറ്റ് അടിപൊളി വീഡിയോ ഇടുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.